ഹായ് ഹലോ എല്ലാവർക്കും അമ്മൂസ് ആർട്ട് കഫേയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാൾ ഡെക്കറാണ്. നമ്മൾ കാർഡ്ബോർഡ് പീസ് യൂസ് ചെയ്തിട്ട് ഒരു വാർലി വാൾ ആർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 9x9 cm ഉള്ള രണ്ട് കാർഡ്ബോർഡ് പീസസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആമസോണിൻ്റെയൊക്കെ ബോക്സസ് തന്നെ മതിയാവും അതിന്. അപ്പോൾ അതിന് ശേഷം ബ്ലാക്ക് അക്രിലിക് പെയിൻറ്, നമ്മൾ ആ ഒരു എടുത്ത രണ്ട് കാർഡ്ബോർഡ് പീസസിലും മുഴുവനായിട്ട് നമ്മൾ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് രണ്ടും നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്. അപ്പോൾ അതാ നമ്മുടെ രണ്ട് കാർഡ്ബോർഡ് പീസും ഡ്രൈ ആയിട്ടുണ്ട്. ഇനി രണ്ടാമത് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫെവിക്രിലിൻ്റെ 3D ഔട്ട്ലൈനേഴ്സ്. സ്റ്റേഷനറി ഷോപ്പുകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അതിൻ്റെ പല കളേഴ്സുണ്ട്, വൈറ്റ്, റെഡ്, അങ്ങനെ പല കളേഴ്സിലും കിട്ടും, ഒത്തിരി മെറ്റാലിക് കളേഴ്സിലും കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ വൈറ്റ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പെയിൻ്റ് പോലെ തന്നെ ഒരു ടെക്സ്ചർ കിട്ടുന്ന ആണ് ഈ ഫെവിക്രിലിൻ്റെ 3D ഔട്ട്ലൈനേഴ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞു വാർലി ആർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റെഫറൻസ് ഇമേജസ് കിട്ടും. ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് കൂടുതലും ആളുകളെ അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഒരു ലൈൻ ആർട്ട് പോലെയൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് തന്നെ ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് റെഫറൻസ് ഇമേജസ് വെച്ചിട്ട് ഞാൻ അതിനെ ഇവിടെ ഈ ഫെവിക്രിലിൻ്റെ ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് ഒന്നാ കാർഡ്ബോർഡിൽ വരച്ചെടുക്കുകയാണ്. നമുക്ക് ഈ ഫെവിക്രിലിൻ്റെ ഔട്ട്ലൈനർ അവൈലബിൾ അല്ല എങ്കിൽ നമുക്ക് വൈറ്റ് പെയിൻറ്, സാധാ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് പെയിൻറ് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ രണ്ട് പെയിൻറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു കാർഡ്ബോർഡിന് തന്നെ ബോർഡർ കൊടുക്കുകയാണ്. ഞാൻ ബോർഡറായിട്ട് ജസ്റ്റ് ഔട്ട്ലൈനർ വെച്ച് തന്നെ ഡോട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ട് കാർഡ്ബോർഡ് പീസസിലും നമുക്ക് ആ ഡോട്ട്സ് നല്ലപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു സ്ക്വയർ ബോർഡർ നമുക്ക് അവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം എൻ്റെ കയ്യിൽ കുറച്ച് സ്ക്വയർ മിററേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ മിററ് കൂടെ ഈ കാർഡ്ബോർഡിൽ ഫിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇത് ഫിക്സ് ചെയ്തെടുക്കാം. വേറെ ഗം ഗ്ലൂ ഗണ്ണിൻ്റെയോ അല്ലെങ്കിൽ ഫെവിബോണ്ട് പോലത്തുള്ള ഗമ്മിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫെവിക്കോളിൽ തന്നെ മിറേഴ്സ് നല്ലപോലെ ഫിക്സ് ആവും. പല ഷേപ്പിലുള്ള മിറേഴ്സ് അവൈലബിൾ ആണ്. സ്ക്വയർ ഉണ്ട്, സർക്കിൾ ഉണ്ട്, അതേപോലെ ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ വരും. അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഒരു മിറർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബോർഡർ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നാല് കോർണേഴ്സിൽ മിറേഴ്സ് വെച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാർഡ്ബോർഡിലും നല്ലപോലെ ഒന്ന് ഒട്ടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ രണ്ട് കാർഡ്ബോർഡും റെഡിയാണ്. ഇനി നമുക്ക് ഇത് വാളിൽ ഹാങ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു ത്രെഡാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ടസൽസ് എടുത്തിട്ടുണ്ട്. ടസൽസ് മേക്ക് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വേറൊരു ഈ ടസൽസിനോടൊപ്പം തന്നെ ഒരു ആവറേജ് ലെങ്ത് ഉള്ള ഒരു ത്രെഡ് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു എൻഡിൽ നമ്മൾ ഒരു ടസൽ നല്ലപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുകയാണ്. മറ്റേ എൻഡിൽ നമ്മൾ ടൈ ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എത്ര ഹൈറ്റാണ് വേണമെന്നുള്ളത് കാർഡ്ബോർഡ് വെച്ചിട്ട് നമുക്ക് നോക്കിയതിന് ശേഷം നമുക്ക് ആ ടസൽസ് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട ലെങ്ത്തിൽ ഈ കാർഡ്ബോർഡിനെ ഈ ത്രെഡിലൊന്ന് വെച്ച് നോക്കുവാണ്. അപ്പോൾ എനിക്ക് ടസൽസ് കാർഡ്ബോർഡിനടുത്ത് തന്നെ ഇരിക്കുന്നതാണ് നമുക്ക് ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാൻ അതിനെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുവാണ്. അതിന് മുന്നേ തന്നെ മറ്റേ എൻഡിലും ഞാൻ ടസൽസ് നമ്മുടെ വേണ്ട അളവിൽ ടസൽസ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ ആ ഒരു ത്രെഡും കാർഡ്ബോർഡും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വാർലി വാൾ ആർട്ട് റെഡിയാണ്. ഭയങ്കര ഈസിയാണ്, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരിക്കും ബൈ ബൈ.